മനുഷ്യന് അത്യാവശ്യം വേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് വീട്. വീട് വളരെ മനോഹരമായിരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ സൗകര്യങ്ങളും നന്നായിരിക്കണം. നമ്മുടെ ഇടയിൽ കൂടുതൽ ആളുകൾക്കും ആഗ്രഹം ഒരു ബഡ്ജറ്റ് വീടുകളാണ്. ബഡ്ജറ്റ് വീടുകളാണ് കൂടുതലും ഞങ്ങളുടെ ആളുകൾ ആവശ്യപ്പെടാറും. ഇന്ന് അത്തരത്തിലുള്ള ഒരു വീടുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രം അകലെയായി 3,750 സെൻറ് സ്ഥലത്ത് 1,400 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ പുതിയ വീടുകളുടെ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനടി എത്തുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന മനോഹരമായ വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 3.75 സെൻറ് സ്ഥലത്ത് 1,400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച വീട്. ഒരു കണ്ടംപററി ഡിസൈൻ എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വൈറ്റ് കളർ പെയിൻറ്റിങ്ങിന് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെങ്കിലും ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പൂർണ്ണമായും ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഈ വീടിനെ കുറിച്ച് നമുക്ക് പറയാം. വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഈ കാണുന്ന റോഡാണ്, ഒരു ഇറിഗേഷൻ്റെ കനാലാണ്. കനാലിൻ്റെ സൈഡിലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു കണ്ടെയ്നറൊക്കെ വരാൻ പറ്റിയ വീതിയുള്ള വലിയ റോഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3-4 വാഹനങ്ങൾ വന്നാൽ പോലും ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ, പുറത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ മതിലിലേക്ക് വരാം. മതിൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ നൽകിയിരിക്കുന്നു. അവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റിലേക്ക് വന്നാൽ ഡെക്ക് വുഡും സ്ക്വയർ ടൂബും ഉപയോഗിച്ച് ചെയ്ത ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് വന്നാൽ മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ബ്രിക്സുകളുടെ പാകി ഭംഗിയാക്കിയിരിക്കുന്നു. വളരെ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ കോർണറിലായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കാണുന്ന കിണറാണ് നമുക്ക് വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യ സ്ഥല സൗകര്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാണ്. ഇത് വീടിൻ്റെ ഒരു വശമാണ്. വീടിൻ്റെ ഈ ഭാഗത്തും ഒരാൾക്ക് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏകദേശം 1 മീറ്റർ വിട്ടുള്ള സ്പേസ് ഇവിടെയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രണ്ട് വീടുകൾക്കിടയിലായി ഇങ്ങനെ ഒരു റോഡും പുറകിലത്തെ സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട്. വീടിൻ്റെ പുറകിലും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭ്യമാണ്. ഇത് ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന വീടിൻ്റെ പുറകുവശത്താണ്. കുറച്ച് ഭാഗത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട്. പുറകുവശത്ത് ഒരു വർക്ക് ഏരിയയാണ്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നല്ല വലിയ ഒരു കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു കാവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ വരുന്നത്. കാർ പോർച്ചിൻ്റെ ഭാഗമായി 2 പില്ലറുകൾ വരുന്നുണ്ട്. പില്ലറിൽ ടെക്സ്ചർ വർക്കുകളാണ് വരുന്നത്. അതിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിലും ഒരേപോലെയുള്ള 2 പില്ലറുകൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിന് 2 സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. അതിന് മുകളിലും ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്, 2 പാളികളുള്ളൊരു വിൻഡോ. ഇതാണ് മെയിൻ ഡോർ. ഒറ്റ പാളിയുള്ള മെയിൻ ഡോറാണ് വരുന്നത്. അത് നല്ല ലോക്ക് നൽകിയിരിക്കുന്നു. ഗ്ലാസും ഈ ഡോറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മഹാഗണിയാണ് ഇവിടെ മരമായി ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരു ലിവിങ് സ്പേസാണ്. ഇതാണ് ലിവിങ് സ്പേസ്. 2 ജനലുകൾ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും നല്ല മനോഹരമായ രീതിയിൽ നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഒരേ ഹാള് തന്നെയാണ്. ഒരു ഭാഗത്തായി ചെറിയൊരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസും നല്ല വിശാലമായിട്ടുള്ള ഏരിയയിലാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. ഡൈനിങ് സ്പേസിലും ഒരു വിൻഡോ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് കിച്ചണിലേക്കും ഒരു ബെഡ്റൂമിലേക്കുമുള്ള ഡോറുകൾ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറാണിത്. ഗ്ലാസിൽ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ.
കബോർഡുകൾ എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളും നൽകിയിരിക്കുന്നു. താഴെയും ധാരാളം കബോർഡുകൾ വരുന്നുണ്ട്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അതിന് മുകളിലായി വൈറ്റ് കളർ ടൈല് നൽകിയിരിക്കുന്നു. ഫ്രിഡ്ജ്, ഇവിടെ ഒരു കിച്ചൺ വിൻഡോ കാണാം. ഇവിടെ എക്സോസ്റ്റ് ഫാനിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ഇവിടെ മിക്സർ ഗ്രൈൻഡർ എല്ലാം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ പ്ലഗും കൊടുത്തിരിക്കുന്നു. കിച്ചന് പുറമെ വലിയ വർക്ക് ഏരിയ കൂടി ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുകൾ ഡ്രസ് വർക്കും ജി എ ഷീറ്റും സ്ക്വയർ ടൂവും ജി എ ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സും വർക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴെ മരത്തിൻ്റെ ഡിസൈനുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു. ഫുള്ളി ഗ്രില്ലെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം. ഇവിടെയും ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റായി ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ടൈലും ഒട്ടിച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് കിച്ചൻ്റെ വിശേഷം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. നമുക്കിനി പോകേണ്ടത് ആ ബെഡ്റൂമിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് ആ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ആ സ്പേസ് വരുന്നത്. വലിയ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് വീടാണെങ്കിൽ പോലും നല്ല വലിയ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. രണ്ട് ജനലുകൾ വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. ബാത്റൂമിൻ്റെ ഡോറാണ് ഇത്. പി വി സി ഡോറുകളാണ് ബാത്റൂമുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ ടൈലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. താഴെയും അതേ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ക്ലോസറ്റ് വരുന്നുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അതിൻ്റെ ടാപ്പുകളും താഴെ വരുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബെഡ്റൂമിൻ്റെ വിശേഷം. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നതിൻ്റെ സൈഡിലായിട്ട് വാഷ് കൗണ്ടർ ഒഴുക്കിയിരിക്കുന്നു. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റാണ് വരുന്നത്. അതിന് മുകളിൽ വാഷ് ബേസിനും താഴെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൂടി വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയറുകൾ കൊടുത്തിരിക്കുന്നത്. ടൈലുകളാണ് സ്റ്റെപ്പുകളിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റെയിലുകൾ ഒരുക്കിയിരിക്കുന്നത്. കയറി വരുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ജനൽ പ്രകാശത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതായി കാണാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. താഴെയും മുകളിലും എല്ലാം സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെയും മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെയുള്ളത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെ ഉള്ള ഒരു വലിയ ബെഡ്റൂം. അതേപോലെ തന്നെയാണ് ജനലുകളുടെ സ്ഥാനവും വരുന്നത്. മുകളിലത്തെ നിലയിൽ ഫോൾ സീലിംഗ് വർക്കുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇവിടെയാണ് ബാത്റൂം. ഒരു ലൈറ്റ് കളർ ടൈലുകളാണ് ഇവിടെ വരുന്നത്. നല്ല ഡിസൈൻ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ അവസാന ഭാഗത്ത് ക്ലോസറ്റ്, സെൻ്റർ ഭാഗത്ത് ഷവർ വരുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഒരു ബഡ്ജറ്റ് വീടാണെങ്കിൽ പോലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജനലുകളൊക്കെയാണ് ഈ ബെഡ്റൂമുകൾക്ക് വരുന്നത്. ഇവിടെയാണ് ബാത്റൂം. ഒരു ബ്ലൂ കളർ ഷെയ്ഡുള്ള ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ എക്സോസ്റ്റ് ഫാൻ, വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ഇവിടെ ഷവർ വരുന്നുണ്ട്. ഇവിടെ ക്ലോസറ്റിൻ്റെ സ്ഥാനമാണ്, അത് വച്ചിട്ടില്ല, അത് വയ്ക്കും. ഇത് വാഷ് ബേസിൻ, അതും കൊടുത്തിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി ഒന്ന് നോക്കാം.
ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണി, ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ വിശാലമായ ഒരു റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് മൂന്ന് വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. വീടിനകത്തും ഒരു വാഹനം പാർക്ക് ചെയ്യാം. ശുദ്ധമായ കളർ വെള്ളം കിട്ടുന്ന ഏരിയ ഇവിടെ. ഇത് യൂട്ടിലിറ്റി ഏരിയ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കൂടി ഒന്ന് നോക്കാം. ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ട്രസ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. താഴെ വുഡിൻ്റെ ഡിസൈനുള്ള ടൈലുകളാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ട്രസ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഈ വീടിന് നമ്മുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 45 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് നെഗോഷ്യബിൾ ആണ്. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വേറെ 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ ആലുവയ്ക്കൊരു 8 കിലോമീറ്റർ ദൂരം വരും. പെരുമ്പാവൂർക്ക് ഒരു 9 കിലോമീറ്ററും ദൂരം വരും. എയർപോർട്ടിലേക്കും ഒരു 10-15 മിനിറ്റിൽ എയർപോർട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു 12 കിലോമീറ്ററാണ് ദൂരം. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് വീട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീട് നല്ലൊരു ചോയ്സാണ്. ഈ ബഡ്ജറ്റിൽ നമുക്ക് വീടുകൾ ഇപ്പോൾ ഈ ഏരിയയിലെല്ലാം കാക്കനാട് ആലുവ പരിസരങ്ങളിൽ കുറവാണ്. അപ്പോൾ ഈ വീടിന് വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനടി വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് നന്ദി. നമസ്കാരം.